ഗുജറാത്തിൽ 27-കാരനായ ഹിന്ദു സംഘടനാ നേതാവ് കിഷൻ ബോലിയെ കൊലപ്പെടുത്തിയവർ മറ്റ് 26 പേരെ കൂടി കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നതായി ഗുജറാത്ത് ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് കണ്ടെത്തി. ഫേസ്ബുക്കിൽ മുഹമ്മദ് നബിയുടെ ചിത്രം പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട കിഷൻ ബോലിയുടെ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മൗലവിമാരുടെ ഹിറ്റ് ലിസ്റ്റാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പ്രധാന പ്രതി മൗലാന മുഹമ്മദ് അയ്യൂബിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് മറ്റ് 26 പേരുടെ വിശദമായ വിവരങ്ങൾ ലഭിച്ചത്. ഗാസിയാബാദ് ദസ്ന ക്ഷേത്രത്തിലെ തീവ്ര ഹിന്ദുവാദി എദി നരസിംഹാനന്ദ് ഈയിടെ ഹിന്ദുമതത്തിലേക്ക് സ്വയം പരിവർത്തനം ചെയ്ത ശേഷം ജിതേന്ദ്ര നാരായണൻ ത്യാഗി എന്ന പേര് സ്വീകരിച്ച വാസിം റിസ്വി എന്നിവരും പട്ടികയിലുണ്ട്. ബി എസ് പട്ടേൽ, പങ്കജ് ആര്യ, പുഷ്പേന്ദ്ര കുൽശ്രേഷ്ഠ, മഹേന്ദ്രപാൽ ആര്യ, രാഹുൽ ആര്യ, രാധേശ്യം ആചാര്യ, ഉപദേശ് റാണ, ഉപാസന ആര്യ, സാജൻ ഒദേദര, ആർ എസ് എൻ സിംഗ് തുടങ്ങിയവരാണ് ഹിറ്റ് ലിസ്റ്റിലെ മറ്റു ചില പേരുകൾ. അഹമ്മദാബാദിലെ ദണ്ഡുകയിൽ ഫേസ്ബുക്കിൽ നബിയുടെ ചിത്രം പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ജനുവരി 25 സബ്ബിർ ഇംതിയാസ്, പത്താൻ എന്നിവർ ചേർന്ന് കിഷൻ ബോലിയെ വെടിവെച്ച് കൊന്നത്. ജനുവരി 30 ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് പുരോഹിതനായ മൗലവി ഖമർ ഖാനി ഉസ്മാനിയെ ഡൽഹിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൗലവിമാർ ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നു കിഷന്റേതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. മൗലവി ഖമർ, മൗലാന മുഹമ്മദ് എന്നിവരാണ് ഈ കൊലപാതകത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത്. ഗുജറാത്ത് പോലീസ് അന്വേഷിച്ചിരുന്ന ഈ കൊലപാതക കേസ് ഗുജറാത്തിലെ ഭീകരവാദ വിരുദ്ധ സ്ക്വാഡിന് കൈമാറിയത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഹർഷ് സംഘ്വി ആണ്. കിഷൻ ബോലിയ നബിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് മതനിന്ദയാണെന്നും ഇതിന് ബോലിയയോട് പ്രതികാരം ചെയ്യണമെന്നും മുസ്ലിം യുവാക്കളോട് മൗലവി ഖമർ ആഹ്വാനം ചെയ്യുന്നതിന്റെ വീഡിയോ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.